എങ്ങനെ അടിക്കണമെന്ന് ചോദിച്ചാൽ അതാണ്ട് ഇങ്ങനെ അടിക്കണം, അതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പവർ. പണ്ട് ഓൾഡ് ട്രാഫോർഡിൽ ഒരു ചെകുത്താൻ കൂട്ടം ഉണ്ടായിരുന്നു, സർ അലക്സ് ഫെർഗൂസന്റെ ചെകുത്താൻ കൂട്ടം. പിന്നിൽ നിന്നും തിരിച്ചു വന്ന് എതിരാളികളുടെ കഴുത്തറുത്ത് വീഴ്ത്തി ഓൾഡ് ട്രാഫോർഡിലെ പച്ചപ്പുൽ മൈതാനം ചോരക്കളമാക്കുന്നതായിരുന്നു ഓൾഡ് ട്രാഫോർഡിലെ ചെകുത്താന്മാരുടെ ഒരു പതിവ്. ഒരു ഗോളിന് പിന്നിൽ പോവും, പക്ഷേ കളി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് ഗോള് തിരിച്ചടിച്ച് ജയിക്കും. അത് ഓൾഡ് ട്രാഫോർഡിലെ ചെകുത്താന്മാരുടെ ട്രേഡ് മാർക്കായിരുന്നു. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ അത്തരത്തിലൊരു ചരിത്രം മിഖായൽ സ്നെഹർ എന്ന പരിശീലകന്റെ കീഴിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു, പഞ്ചാബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിന് പിന്നിലായ ശേഷം തിരിച്ചു വന്ന് സമനിലയിലേക്ക് എത്തി, പിന്നെ ഒരു ഗോൾ കൂടി കൺസീഡ് ചെയ്ത് തോറ്റു. പക്ഷേ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അഴിഞ്ഞാടി എന്ന് തന്നെ പറയാം. ആദ്യം തന്നെ നമ്മുടെ ജീസസ് ജിമിനസിന്റെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു, അത് പോസ്റ്റിൽ ഇടിച്ചു പോയി. പിന്നെ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഒരു ഷോട്ട് പുറത്തേക്ക് പോകുന്ന വശം നമ്മൾ കണ്ടു. പക്ഷെ 60-ാമത്തെ മിനിറ്റിലേക്ക് എത്തിയപ്പോൾ മലയാളി താരമായിട്ടുള്ള പുതിയ വളപ്പിൽ വിഷ്ണു, പി വി വിഷ്ണു ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് ഗോൾ അടിച്ചു കയറ്റി. 4 മിനിറ്റ്, അതുവരെ ഗോള് കണ്ടെത്താൻ ലാഗ് ചെയ്തിരുന്ന ബ്ലാസ്റ്റേഴ്സ് കേവലം 4 മിനിറ്റുകൾക്കപ്പുറം നോഹാസ്തോയിലൂടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗോൾ സ്കോർ ചെയ്തു. പിന്നീട് രണ്ട് ടീമുകളും ലീഡ് കണ്ടെത്താൻ വേണ്ടി പൊരുതി. കൃത്യസമയത്ത് നമ്മുടെ പയ്യൻ ക്വാമി പെപ്രെ 90-ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ സ്ട്രൈക്ക്. രണ്ട് ഗോളുകളും രണ്ടാളുകളുടെയും കാലിൻ്റെ ഇടയിൽ കൂടെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഗോൾ കീപ്പറായിട്ടുള്ള പ്രൊസുഗൻസിൻ ഗില്ലിനെ നഗ്മങ് ചെയ്യുന്ന പോലെ ആയിരുന്നു നോഹയുടെ ഗോള്. ഇവിടെ നമ്മുടെ അൻവർ അലിയുടെ കാലുകൾക്കിടയിലൂടെ ഗോൾ കീപ്പറെ കബളിപ്പിച്ചുകൊണ്ട് പെപ്ര ഗോള് നേടി. അങ്ങനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തി ഈ സീസണിൽ ആദ്യത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ, ബൈക്കാണ്, മൊത്തം കൊലം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പിന്നെ പ്രസ് കോൺഫറൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു, അത് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ആരുടെ കോപ്പി അടിച്ചതെന്നും പറയല്ലേ, ഞാൻ വണ്ടി ഓടിച്ചിരുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്ത് വരാൻ പറ്റിയില്ല. ഇപ്പോഴും ഞാൻ വീട്ടിലെത്തിയിട്ടില്ല, ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. നാളെ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, അത് കഴിഞ്ഞ് ലേറ്റായേ വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കണ്ടന്റ് അപ്ലോഡ് ചെയ്യാം. ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു.